ഒരു പ്രാവശ്യം കൂടെ നിങ്ങളെ അഭിസംബോധന ചെയ്യുവാൻ സർവശക്തനായ ദൈവം കൃപ നൽകിയ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡ് നിങ്ങൾ കേട്ട് ധന്യരായിത്തീർന്നു ഞാൻ മനസ്സിലാക്കുന്നു. അനേകം ആളുകൾ പ്രാർത്ഥനയ്ക്കായി ക്ഷണിക്കുവാനിടയായിത്തീർന്നിട്ടുണ്ട്. പ്രാർത്ഥനയ്ക്കായി അപേക്ഷിക്കുക എല്ലാ പ്രിയപ്പെട്ടവർക്കും ഭവനത്തിൽ വെച്ച് നടക്കുന്ന എല്ലാ ചൊവ്വാഴ്ചയും ഉപവാസ പ്രാർത്ഥനയും വിടുതൽ ശിശു നടക്കുമ്പോൾ 2016 മെയ് മാസം മുതൽ തുടങ്ങിയ ഹാർവസ്റ്റ് ടി വിയിലും പവർ മെഷീനിലൂടെ ഉള്ള പ്രഭാഷണം കേട്ട് പ്രാർത്ഥന ആവശ്യപ്പെട്ട എല്ലാവർക്കും ഞങ്ങൾ ടി വി ഡയറി എന്ന ഡയറി പേരെഴുതി വെച്ച് ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനേക പ്രിയപ്പെട്ട പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയത് അറിയിക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. എല്ലാവരുടെയും പേരുകൾ പറയാൻ കഴിയുന്നില്ലെങ്കിലും ശ്രീകുമാർ എന്ന് പറയുന്ന ഒരു സഹോദരൻ കഴിഞ്ഞ ദിവസം വിളിച്ച് പറയുകയുണ്ടായി, സൗദി അറേബ്യയിൽ താൻ ആയിരിക്കുന്ന സ്ഥാനത്ത് തൻ്റെ ജോലി നഷ്ടപ്പെട്ട് വാടക കൊടുക്കാൻ പോലും കഴിവില്ലാതെ വളരെ ദുഃഖിതനായിരുന്നപ്പോൾ എൻ്റെ പ്രഭാഷണം കേട്ട പ്രിയപ്പെട്ടവൻ, അദ്ദേഹം ക്രിസ്ത്യാനിയൊന്നുമല്ല, പെന്തക്കോസ്തുകാരനുമല്ലെന്നാൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു. ആ ചെറുപ്പക്കാരൻ എന്നോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടു. ഞാൻ ഒരു മറുവിഭാഗത്തെയും പ്രധാനം ചെയ്ത വ്യക്തിയല്ല, സർവശക്തനായ ദൈവത്തെ മാത്രം അഥവാ ദൈവത്തിൻ്റെ സ്വരൂപത്തിലും ദൈവത്തിലെ സാദൃശ്യത്തിന് സൃഷ്ടിക്കപ്പെട്ട സകല മനുഷ്യരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ്. ആരാം ദൈവത്തിൻ്റെ മകൻ എന്നെഴുതിക്കുന്ന പോലെ സകല മനുഷ്യരും ദൈവത്തിൻ്റെ മക്കളാണ്. പിന്നെ ദൈവത്തെ പൂർണ്ണമായി അനുസരിക്കുന്നവരും അനുസരിക്കാത്തവർ രണ്ടായി വേർതിരിച്ചിരുന്ന് കാണുവാനായിട്ട് കഴിയും. അങ്ങനെ ആ മനുഷ്യൻ പ്രാർത്ഥന ആവശ്യപ്പെട്ടു. എന്നെ കേൾവിക്കാരൻ പറയട്ടെ, 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ വിളിച്ചു പറഞ്ഞു, എനിക്ക് ജോലി കിട്ടി, എനിക്ക് വാടക കൊടുക്കത്തക്ക നിലയിൽ മുറികിട്ടുവാടയായിത്തുന്നു. അങ്ങനെ 100 ആളുകളുടെ അനുഭവങ്ങൾ എനിക്ക് ഈ ടെലിവിഷനിലൂടെ പറയുവാനായിട്ടുണ്ട്. അങ്ങനെ ദൈവം പ്രാർത്ഥന ദൈവമാണ്, അവൻ സർവശക്തനായ ദൈവമാണ്. നമ്മുടെ ചിന്താ വിഷയം സ്വോത്രയാഗമാണ്. സ്വോത്രയാഗത്തിന് 1-ാമത്തെ പോയിന്റ് കഴിഞ്ഞ എപ്പിസോഡ് നിങ്ങളോട് സംസാരിപ്പാനിടയായിത്തീർന്നു. ഞാൻ ഒരു വിഷയം നിങ്ങളെ ശ്രദ്ധയപ്പെടുത്താം. എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ദേശത്തുള്ള ഒരു മാന്യ സഹോദരൻ, അദ്ദേഹത്തിന് കിടപ്പാടമില്ല, ഭവനമില്ല, അദ്ദേഹത്തിന് യാത്ര ചെയ്യുവാൻ വാഹനമില്ല. ആ പ്രിയപ്പെട്ടവൻ ഒരു ചൊവ്വാഴ്ച പ്രാർത്ഥനയിൽ എൻ്റെ അടുക്കൽ വന്നപ്പോൾ അദ്ദേഹത്തിനൊരു വാഹനം കിട്ടുവാനായിട്ട് പ്രാർത്ഥിക്കുവാൻ ദൈവാത്മാവിൻ്റെ ഹൃദയത്തെ താല്പര്യം തോന്നിച്ചു. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ഇങ്ങനെ പറഞ്ഞു, ദൈവമേ, ഒരു സ്കൂട്ടർ കൊടുക്കുവാനായി കഴിയും, ഒരു ബൈക്ക് കൊടുക്കുവാനായി കഴിയും, ഒരു കാർ കൊടുക്കാൻ കഴിയും. ഇത് രണ്ടും ഇപ്പോൾ അദ്ദേഹത്തിനെ കൊണ്ട് വിടുവാൻ വീടില്ല, വാടക വീട്ടാണ് അദ്ദേഹം താമസിക്കുന്നത്. എന്നാൽ അദ്ദേഹത്തിന് യാത്ര ചെയ്യുവാൻ ഒരു ബൈസൈക്കിളെങ്കിലും കർത്താവേ നീ കൊടുക്കണമേ എന്ന് ഞാൻ ആ ചൊവ്വാഴ്ചയിൽ പ്രാർത്ഥിപ്പാടയായിത്തുന്നു. എന്നെ കേൾക്കുന്ന കേൾവിക്കാർ ഞാൻ പറയട്ടെ, പ്രാർത്ഥനകൾക്ക് ദൈവം അന്ന് 6 ഹോട്ടലി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ആലപ്പുഴക്കാരൻ സജി എന്ന് പറയുന്ന സഹോദരൻ പ്രാർത്ഥനയ്ക്കായി എന്നെ വിളിച്ചു. പ്രാർത്ഥനയ്ക്കായി വിളിച്ചപ്പോൾ എൻ്റെ ആവശ്യം ആരോടും ഞാൻ പറയാറില്ല, നിങ്ങളോടും പറയുന്നില്ല. നിങ്ങൾ എപ്പിസോഡ് വരെ സഹായിച്ചാൽ ഇത് തുടർന്നുമാനെ കൊണ്ടുവന്ന് സാധിക്കും, അതല്ലെങ്കിൽ എനിക്ക് 50 സ്ഥലമുണ്ട്, അതുക്കുറെ വിറ്റാണെങ്കിലും ഞാൻ ഈ പ്രോഗ്രാം ദൈവം എനിക്ക് പ്രകാശപ്രകാരം മുൻപോട്ട് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ചെയ്തു തീരുമാനിച്ചിരിക്കുകയാണ്. എന്നാൽ ആ കേട്ട മാത്രയിൽ ആ മനുഷ്യനോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ അടുക്കലോ സഹോദരിപ്പുണ്ട്, അദ്ദേഹത്തിനോ സൈക്കിൾ എങ്കിലും കിട്ടിയാൽ കൊള്ളാമായിരുന്നു. ഉടനെ തന്നെ സഡൻലി എന്ന് പറയുന്ന പോലെ പെട്ടെന്ന് ആ മനുഷ്യൻ പറഞ്ഞു, അദ്ദേഹത്തിന് സൈക്കിൾ വാങ്ങിക്കുവാൻ ഞാൻ 5000 അയച്ചുതരാം. എന്നെ കേൾക്കുന്ന മാന്യ സഹിതരെ, അദ്ദേഹത്തിന് പിറ്റേ ദിവസം എനിക്ക് സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കേണ്ടതായിരുന്നു. ഞാൻ സൈക്കിൾ വാങ്ങിച്ച് അദ്ദേഹത്തെയും എൻ്റെ ഭാര്യയെയും എൻ്റെ വീടിന് മുമ്പിൽ വെച്ച് അദ്ദേഹത്തിന് കൊടുത്ത് അനുഗ്രഹിക്കുവാൻ സാധിച്ചു. ഞാൻ എന്തിനാണ് ഓർപ്പിച്ചത്, സൈക്കിൾ എന്ന് പറയാൻ വേണ്ടിയല്ല, നിങ്ങളുടെ ഏറെ വലിയതും ചെറുതുമായ കാര്യങ്ങൾക്ക് വേണ്ടി സ്തോത്രത്തോടുകൂടെ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ഒരു ദൈവമുണ്ട്, ഒരു ക്രിസ്തുവുണ്ട് എന്ന് പറയുവാൻ എനിക്ക് സന്തോഷമുണ്ട്. ദൈവത്തിന് നിങ്ങളുടെ സ്തോത്രം. ഞാൻ എഴുതിയായിട്ടൊരു മനോഹരമായ ഗ്രന്ഥം, ഞാൻ വിമോചനായി. ഈ ഗ്രന്ഥം വളരെ വളരെ പ്രസിദ്ധമായൊരു പുസ്തകമാണ്. എന്നെ വിവേചിച്ചൊരു മന്ത്രവാദിയെ സ്ഥാനപ്പെടുത്തിയൊരു പുസ്തകം. അരെ പരിശുദ്ധാത്മാവ് ഉണ്ടോ, സാത്താനെ ശക്തി ഉണ്ടോ എന്ന് ചോദിക്കും ചോദ്യകർത്താക്ക് വേണ്ടി. സാത്താന്യ പ്രവർത്തനവും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്ന പുസ്തകം ഞാൻ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്കത് ലഭ്യമാകുന്നതാണ്. ഞാൻ കണ്ട ഇസ്രായേൽ എന്ന പുസ്തകം കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ പറഞ്ഞാണ്. ഒരു മറാമ, ജർമ്മൻകാരി മറാമ, അവർ റോമൻ കത്തോലിക്ക സ്ത്രീയാണ്. ആ സ്ത്രീ എന്നെ അവർ എന്നെ സ്പോർട്സ് ജെറുസലേമിട്ടപ്പോൾ മടങ്ങിക്കൊന്നു പറഞ്ഞ ഒരു പുസ്തകം എഴുതി.
Yangan Israel, Negatai Pirimengil, Apostanga Kuanga, Yan Mimojana, and the Arivo Sachem, Kartava Yesu, Matangi Varu, Choti, and Marbadi, Matangi Varu, Telibula, Randa Sidigal, Negatai Pirimengil, Nekuanga, Devatana Sotram, Bidal Ministry in the Varina, or Minister in Aratunda, Yakova Sama Gospel to Midabi Vetan, I do that to Lavaru, Avishkanama, Randa Sidigal, Ganangalangia, Sidigal and the Kilbikin. Yehova Sama Gospel TV in the 25th Varshikamana Ivarshakaram. Avare Arva TV NH and Abhimukham Nadathiya Arva TV il Koritherippikkunna Abhimukha Sambhashanam. Idokke ningalkku labhikkunnathanu ningal athinu aavashyamulla priyappettavar thane kaanikkunna addressukalil phone numberil bandhappeduka Sarvashakthi Devane sahayikkumaraakatte. Innathe nammude randamathe point Kristuvine namukku labhichathinayi namukku stotram cheyyanam ennullathanu. At Timothy's in the Leganathan, where a better fang a wipe and regalum, some of the Chilava Kingle, Matrin Lakuan wipe and type people again. What a Timothy's in Omna Leganathan, the Pandalam of the Chilava Kingle, but a Tanya Polos, Timothy's in Nijabutanaya, Tande Shivisharata, never a Kununai Tula, never Tiradasana, Timothy's and a Shishanaya, Timothy's in the Leganum, the Lathembrayan, Yenik sect in Algia. Christopher, and Namakartava, and if he shot then Yena Yeni, Shisura Kaki the Gundanian, Avenes to Dikinu, Mumbanjan, Dushaganum, Ubat Drevium, not Turanavairunu, Yangilam Avishwasatal, Ariare Chizagunda, Eric Kanavichu, Namakartav in the Kurva, Christopher, Shivasatorum, Sagaton would attend them what Tijimirikinu, Christopher, Su Pavilia Chipan, Logatu, Wamu Yanula Vishwasium. Ella Wangi Ripan, Yogimaya, Vajanane, Apavigal, Yan Omnaman, Yenetum, Yesikistu, Nitijavinai Kunde, Tanil, Vishosipan, Ulavarke, the Tandatanai, Sagala Dirkatsamayum, Onavana, Yeni Kanikandre, Enike Kanalevichu, Nitirajavai, Atenum, Adres Cinemaya, Ega Devatre, Yenunekum, Begumarum, Magutum, Amen. Devatana Sotram, Devatana Dasanaya, Shavil and Ariapadana Bekti, Damascus and everybody were Keletu Valiatun, Damascus in Pogwan, Korea, the Indian Pagan Yutunda, Christiani Galai, Yesiku and Gavikina, Yesuni Ara Tikina, Adpauli Veniva Chilum, Devate Ara Richuna, Al Devatana Janate, Anate Mahaburo in the Made, Adigar of a Trum Wangi Kunda, our preacher to an eye. Devatine Sandana Til Tiraman Matunda Bogana, O Savile, now Kanangarium, Apostola Provati, Umbrava Theatra, Vectia Kanangarium, Apostola Parumbrava Theatil, Arganum Domascos and the Varical, Ida Devati, Janavarika Poetry in Paranello, Avria Tiapol, Sure Bellinaya, Varuvaria Pragasam, Is Savil and Varina, Cherpa Kanameradichu, Ada Nerata Vinu, Ada Terekan Karts and the Tapatamaraitunu. Ah, Samayate, Yerisilem, and Samayatullah, or Pavanatil Park and Ananias, and the Varina David Asen. Adehatovaranu, Nisavin Delicatelanum, Adamani Kaivetse Pratikinum, Kaivetse Pratikim Board, Avene, Janereka, Devatrai, Yerikai, Verdiricum, Avanaja Ken Marodum, Provokan Marodum, Yadu Lord and Shivishanamari Part, Yatiranya Tapata, or Manabatra Magunu, Devatra Sotram, and a cake in the Mania Sehida. She be said at Nibirodamai, she be said at Kadirai, Ara than a Kadirai, Nick and a Kirianangil, Nineveh, David Trekaran, Bunahan, Akaran in a Vidivice, Nine, David Tredasanaki, David Treshivi Satanaki Matuan, Kalindavana, Sarva Sakana Deum, and the Maradanika Yumana Munda. And then he asked the David Torda Marina Kartava, Amanishan, Yerisilam, Sagara Manishargum, Fairly Supremai Victia. Ada Telegan Pogan, Yorikim Ball, David Pavan, a secretary of the Chelanu, Chalime, Kaivetse, Anandias of Pratikinu, Bishutan Mark, Kaivetse Pratichal, Ad Puravinda Nakuyan, Ad Purangalalim, Adayal Angalalim, Vivi the Vira Provatigalalim, David the Vajanate, Urapikiwan, Bishutan Mark, Kayan Betse Pratikim Ball, Ad Puragama, Vilagatogor Tundrikian, Adan Adpatia to Vashamai, Adivikina Satya. Apriya Patavan, yes, in a Katawa in Yiritu Tangatav in a Katpani Agana, Pidav in Dame, Putran Dame,
പരിശുദ്ധനെ നാമത്തെ സാനമേറ്റു. താനെ ദേവസനയിൽ ഉപസിച്ച് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണ ശക്തി പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ, തൻ്റെ പ്രവർത്തനത്തിൽ ശക്തമായി മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ തിമോത്തിയോസ് എന്ന് പറയുന്ന സഹോദരനെ കാണുമറിയായി. അവ ദേശത്ത് സാക്ഷ്യമുള്ള വ്യക്തിയായിരുന്നു. തൻ്റെ പിതാവ് യവനനും തൻ്റെ മാതാവ് യഹൂദാസ്ത്രീയുമായിരുന്നു. രണ്ട് വർഗത്തിൽപ്പെട്ട ആളുകൾ, ശങ്കരവർഗം എന്ന് വേണേൽ പറയാം. അങ്ങനെയുള്ള ആ കുടുംബത്തിൽ ജനിച്ച തിമോത്തിയോസിനെ കണ്ടപ്പോൾ ദൈവത്തിനുവിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് ദൈവത്തിൻ്റെ ദാസനായ ശൗലെ പൗലോസ് ആയിരുന്ന പൗലോസ് മനസ്സിലായി. ആ പൗലോസ് ലേഖനത്തിൽ നിന്ന് വായിച്ചു കേൾപ്പിച്ചത് ആ പൗലോസ് തന്നോട് പറയുകയാണ്, ഞാൻ ആ പാവികൾ ഒന്നാമത്തവരായിരുന്നു, ഞാൻ പാവിയായിരുന്നു, ഞാൻ നിഷ്ഠൂരനായിരുന്നു, ഞാൻ അവിശ്വസ്തനായിരുന്നു, എന്നാൽ ദൈവം എന്നെ വിശ്വസ്തനെന്നെണ്ണി ദൈവം എനിക്കൊരു ശിശു കൂടെ വരവേൽപ്പിച്ചിരിക്കുന്നു. അതിനായി ദൈവത്തിൻ്റെ കനയ്ക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കൊരിന്ത്യലേഖനത്തിൽ പൗലോസ് പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, തീരാത്ത ദൈവത്തിന് ദാന നിമിത്തമായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യൻ എത്ര ശക്തിമാനായാലും എത്ര ധനാഢ്യനായാലും എത്ര ആരോഗ്യവാനായാലും എത്ര കഴിവുള്ള വ്യക്തിയായാലും ദൈവത്തിന് ദാനം, ദൈവത്തിന് കരുണ, ദൈവത്തിന് ദയവരമേൽ ഉണ്ടായെങ്കിൽ മാത്രമേ അവനായിരിക്കാൻ കഴിയുകയുള്ളൂ. വേറെ ശത്രുക്കൾ തന്നെ കുറിച്ച് പറയുന്നത് അവരിയ സമ്പന്നനായ വ്യക്തിയാണ്. ഫിലിപ്പിയ ലേഖനത്തിൽ അദ്ദേഹത്തേക്ക് അദ്ദേഹം തന്നെ എഴുതിയിരിക്കുന്നു, അദ്ദേഹം ന്യായപ്രമാണ സമ്മതി അനേന്യനാണ്. പ്രശംസിക്കുവാൻ എനിക്ക് ധാരാളം ഉണ്ട്, പക്ഷേ ഞാൻ ഒന്നിലും ഞാൻ പ്രശംസിക്കുന്നില്ല. എനിക്കുള്ളതാണ് ഞാൻ ചപ്പെന്ന് ചവർന്നെണ്ണിക്കൊണ്ട് ഞാൻ ക്രിസ്തുവേശയിൽ മുൻപോട്ട് പോകുകയാണ്. ക്രിസ്തുവിനെ പിടിക്കാമോ എന്ന് വെച്ച് ഓടുന്നുവെന്നാണ് തന്നിലായ പൗലോസ് എന്ന് പറഞ്ഞാൽ, തനിക്കുള്ള സമ്പത്തോ തനിക്കുള്ള സ്ഥാനമാനങ്ങളോ തൻ്റെ വിദ്യാഭിവൃത്തിയോ, അന്നത്തെ കാലത്തെ ഗമാലിയേലിൻ്റെ പാഠശാലയിൽ പഠിച്ച് ന്യായപ്രമാണ സമ്മതമായി അനന്യൻ എന്ന് പറഞ്ഞാൽ ഒരു കുറ്റവും പറയാനില്ലാത്ത പോലെ ഏറെ കാര്യം ചോദിച്ചാലും ആ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറയുവാൻ പ്രാപ്തനായ വ്യക്തി പറയുകയാണ്, ഞാൻ പിമ്പിലുള്ള മറന്നുകൊണ്ട് മുമ്പിലുള്ള ആക്കിലേക്ക് ക്രിസ്തുവേശു ലാക്കിലേക്ക് ഓടുകയാണ്. അവിടെ കൊടുത്ത് വിശ്വാസം പറയുന്നു, നമുക്ക് പറഞ്ഞു തരാത്ത ദാനങ്ങൾ ചെയ്ത ദൈവത്തെ നമുക്ക് സ്തോത്രം ചെയ്യാം. വാത്സല്യ സഹിത സഹോദര കർത്തൃവേദക്കാര, ദൈവം ഓരോ ദിവസവും നടത്തുന്ന വഴികൾക്ക് സ്തോത്രം ചെയ്യുവാൻ കഴിയുമോ? തോമസ് അക്വിനസ് എന്ന് പറയുന്ന ഒരു വിശുദ്ധനായ ദൈവദാസൻ അദ്ദേഹത്തിന് ആത്മകഥ എഴുതിയ ഒരു വാക്ക് ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം. അദ്ദേഹം പറയുന്നത്, കുടിക്കുന്ന വെള്ളത്തിനും ശ്വസിക്കുന്ന വായുവിനും ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ ബാധ്യസ്ഥരാണ്. എന്തുകൊണ്ട്? അതെനിക്ക് മനസ്സിലാവും. വായുവിന് കാശ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ, ഞാൻ ആ ആക്സിഡന്റിൽപ്പെട്ട് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ എനിക്ക് ഓക്സിജൻ തരേണ്ടി വന്നു. ഓക്സിജന് ബില്ല് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അങ്ങനെയെങ്കിൽ എൻ്റെ 24 മണിക്കൂർ ജീവിതത്തിന് വേണ്ടി ഒരു നയാ പൈസ പോലും മുടക്കാതെ ദൈവം സൗജന്യമായി തരുന്ന ശ്വാസത്തിന് അല്ലെങ്കിൽ ആ ഓക്സിജന് ഞാൻ എത്രമാത്രം സ്തോത്രം ചെയ്യുവാൻ ബാധ്യസ്ഥനാണ്. ഞാൻ കുടിക്കുന്ന വെള്ളം സൗജന്യമായ വെള്ളം, ഒരുപക്ഷെ പറ്റേ കാച്ചു കൊടുക്കുമ്പോൾ വെള്ളം കിണക്കെന്നാൽ ഈ ഭൂമിയിൽ നിന്ന് കിട്ടുന്ന ഈ കിണറ്റിൽ നിന്ന് കോരി കുടിക്കുന്ന വെള്ളം ദൈവത്തിന് ദാനമല്ലേ? അത് ഓർക്കുമ്പോൾ സ്തോത്രം ചെയ്യാൻ കഴിയുകയില്ലേ? എനിക്ക് 73-ാമത്തെ വയസ്സിലാണ് യാത്ര ചെയ്യുന്നത്. 73-ാമത്തെ വയസ്സിൽ ഞാൻ ആന്ധ്രായുടെ പ്രദേശത്ത് സരൂര എന്ന് പറയുന്ന സ്ഥലത്ത് അനേകം ആളുകൾ വേറെ പുസ്തകത്തെക്കുറിച്ചോ മാനുഷികമായ കഴിവുകളോ അതേ വിദ്യാഭ്യാസമോ എഴുത്തുകളോ വായനയില്ലാത്ത ആളുകളെ ചെന്ന് അനേകരോട് സുവിശേഷം പറയാൻ എനിക്ക് അവസരം കിട്ടി. അവസരം കിട്ടിയവരെ അനേകരമേ കരം വെച്ച് പ്രാർത്ഥിച്ചു. ദൈവനേരെ പിടിവിക്കുന്ന കണ്ടപ്പോൾ ഞാൻ എങ്ങനെ സ്തോത്രം ചെയ്യാതിരിക്കും? ദൈവത്തെ എങ്ങനെ സ്തുതിക്കാതിരിക്കാൻ കഴിയും? ദൈവം നമുക്ക് ചെയ്ത ഓരോ നന്മകളെയും ഓർത്തുകൊണ്ട് ഞങ്ങൾക്ക് സ്തോത്രം ചെയ്യുവാൻ കഴിയുന്നുണ്ടോ? രാവിലെ പ്രഭാതത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ നാം ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്, കഴിഞ്ഞ രാത്രിയിൽ ദൈവമേ നിന്റെ അത്ഭുതകരമായ കരത്തിൽ നീ എന്നെ സൃഷ്ടിച്ചു, ഒരു പ്രഭാതം കൂടെ ജീവിപ്പാൻ എനിക്ക് ഗവന്തനായി സ്തോത്രമെന്ന് പറഞ്ഞുകൊണ്ട് കട്ടിലെ നേടിയേക്കുവാൻ കഴിയുന്നുണ്ടോ? എത്രയോ ജീവിതങ്ങൾ അനർത്ഥങ്ങളിൽപ്പെട്ട്, ആപത്തുകളിൽപ്പെട്ട്, രോഗങ്ങളാൽ പിടിക്കപ്പെട്ട്, ആർക്കും പിടിവിപ്പാൻ കഴിയാതെ കിടക്കുമ്പോൾ നിനക്ക് സമാധാനമായി സന്തോഷമായി ആരോഗ്യമായി ജീവിപ്പാൻ അവസരം നൽകിയ ദൈവത്തെ പ്രഭാതത്തിലെ നേരത്തെ സ്തോത്രം പറഞ്ഞുകൊണ്ട്
ജീവിതാരംഭിപ്പാൻ കഴിയുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ ഇന്നൊരു തീരുമാനമെടുക്കൂ. വൈകുന്നേരമാകുമ്പോൾ കിടക്കുവാൻ സാധിക്കുന്നെങ്കിൽ ആ പകൽക്കാലം മുഴുവൻ ആപത്തുകളിൽ നിന്ന് അനർത്ഥങ്ങളിൽ നിന്ന് വിടുവിച്ചു, പട്ടിപ്പാൻ ആഹാരം നൽകി, ധരിക്കുവാൻ വസ്ത്രം നൽകി, എല്ലാ നന്മകളും ചെയ്തു. ആ നന്മകളെ ഓർത്തുകൊണ്ട് സംഗീതക്കാരൻ പറയുന്ന പോലെ, എൻ മനമേ ഹോയ് വാഴ്ത്തുക, എൻ്റെ സർവ അന്തരംഗമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക, എൻ മനമേ ഹോയ് വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. സംഗീതക്കാർ പറഞ്ഞിരിക്കുന്ന പോലെ ദൈവം ചെയ്ത ഉപകാരങ്ങളെ എണ്ണി 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 സ്വത്രം പറഞ്ഞ് കിടന്നുറങ്ങുവാൻ കഴിയുന്നുണ്ടോ? അങ്ങനെ കിടന്നുറങ്ങുവാൻ കഴിഞ്ഞാൽ നാലാം സംഗീതം വായിക്കുന്നത് പോലെ സമാധാനത്തോടെ കിടന്നുറങ്ങി നിർഭയത്തോടെ എനിക്ക് എഴുതേക്കുവാൻ സാധിച്ചു സ്വത്രം ചെയ്യുവാൻ കഴിയും. പതിനേഴാം സംഗീതക്കാരൻ പറയുന്ന പോലെ, ഞാൻ ഉണരുമ്പോൾ നിന്റെ മുഖശോഭ കണ്ട് ഭയന്നുകൊണ്ടല്ല, നിരാശയോടെയല്ല, വേദനയോടെയല്ല, പ്രത്യാശയോടുകൂടെ ദൈവത്തിൻ്റെ സന്മുഖം കണ്ടുകൊണ്ട് എതേറ്റ സ്തോത്രം ചെയ്തുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയുന്നു. അമേരിക്കയുടെ ഏറ്റവും പ്രശസ്തനായ പ്രസിഡന്റായിരുന്ന ലിങ്കൻ, എബ്രഹാം ലിങ്കൻ, അമേരിക്കയെ ഭരിക്കുന്ന ഭരണാധികാരി, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വായിച്ചു കഴിയാൻ കഴിഞ്ഞ പറഞ്ഞ വാക്കുകൾ, അദ്ദേഹം ഇത്ര വലിയ രാജ്യത്തെ ഭരിക്കുമ്പോൾ താൻ രാവിലെ എഴുന്നേറ്റ് ബൈബിൾ വായിച്ച് ദൈവത്തിന് സ്വത്രയാഗം അർപ്പിച്ച് തൻ്റെ ജീവിതത്തെയും രാജ്യത്തെയും തൻ്റെ ഭരിക്കപ്പെടുന്ന തൻ്റെ അധികാരത്തിൽപ്പെട്ട സകലരെയും പരിപോഷിപ്പിക്കപ്പെടേണ്ടത് ദൈവമാണെന്ന് ബോധ്യമോടെ ഒരു അമേരിക്കൻ പ്രസിഡന്റ് പ്രാർത്ഥിപ്പാൻ കഴിയുന്നെങ്കിൽ സാധാരണ ജീവിതം നയിക്കുന്ന താങ്കൾക്ക് കഴിയുന്നുണ്ടോ? ദൈവത്തെ സ്തുതിക്കുവാൻ ഓരോ നിമിഷവും ദൈവത്തിന് സ്വത്രയം അർപ്പിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഭാവിയായിരുന്നു ഞാൻ, മദ്യപാനിയായിരുന്നു ഞാൻ, ദുർമാർഗിയായിരുന്നു ഞാൻ, ദൈവമില്ലാത്തതായും ജീവിച്ച ഞാൻ, എന്നെ ദൈവം തൻ്റെ കൃപയിലേക്ക് കൊണ്ടുവരുവാൻ അങ്ങേക്ക് പ്രസാരം തോന്നിയല്ലോ. ഞാൻ ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, കർത്താവേ, ഭാവിയിൽ ഭാവിയായി ദുഷ്ടന് ദുഷ്ടനായി ജീവിച്ച് എന്നെ അങ്ങയുടെ മകനാക്കി, അങ്ങയുടെ അഭിഷക്തനാക്കി, അങ്ങയുടെ നാമത്തെ അനേകർക്ക് പറഞ്ഞു കൊടുക്കുവാൻ, അതിലും കൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാൻ, അനേകർക്ക് സമാധാനം പറഞ്ഞു കൊടുക്കുവാൻ, നീറുന്ന വേദനിക്കുന്ന അനേകരടുക്കെ ചെന്ന് അവിടെ നീറ്റുകൾക്ക് ആശ്വാസം തരുവാൻ കഴിയുന്ന ഒരു കർത്താവുണ്ട്. അക്കർത്താവ് വിശ്വസിക്കുവാൻ പറയുവാനെ പ്രാപ്തനാക്കുന്ന ആ ദൈവത്തെ ഞാൻ സ്തുതിക്കുകയാണ്. ഇവിടെ പൗലോസ് പറഞ്ഞ വാക്കുകൾ വളരെ സത്യമായ വാക്കുകളാണ് ഞങ്ങൾ വായിച്ചു കേൾപ്പിച്ചത്. ദൈവത്തിനോട് കന തോന്നി, അത് ദുഷ്പ്രവൃത്തിക്കാരനായിരുന്നു, ദൈവത്തിലേക്ക് വിശ്വസിക്കുവാനായിട്ട് ഭാഗ്യം ലഭിച്ചു. ആ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ടുകൊണ്ട് പൗലോസ് പറയുകയാണ്. കൊലോസിന് രണ്ടാം അധ്യായം അതിൻ്റെ ആറേഴ് വാക്യങ്ങളിൽ പൗലോസ് കൊലോസ് വിശ്വാസം പറയുമ്പോൾ വിശ്വാസത്തിൽ ഉറച്ച് സ്തോത്രത്തിൽ കവിഞ്ഞ് ഇരിക്കുന്നത് കടമഴിയും. കർത്താവായ യേശുക്രിസ്തുവിനെ കരയം കൊണ്ട് വിശ്വസിച്ച് വാ കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറഞ്ഞ് യേശുക്രിസ്തുവിൻ്റെ മകനായി യേശുവിൻ്റെ മകളായി തീരുമ്പോൾ യേശുവിനോട് കൂടെ യാത്ര ചെയ്യുകയാണ്. നിങ്ങളുടെ യാത്രയിൽ യേശു ഉണ്ടായിരിക്കട്ടെ, നിങ്ങളുടെ ജോലി സ്ഥലത്ത് യേശു ഉണ്ടായിരിക്കട്ടെ, നിങ്ങളുടെ അടുക്കളിൽ യേശു ഉണ്ടായിരിക്കട്ടെ, നിങ്ങൾ ഏതൊരു സ്ഥലത്തായിരുന്നാലും യേശു കർത്താവിൻ്റെ സാന്നിധ്യം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. അവിടെ കൊലോസ് വിശ്വാസിയുടെ പോലോസ് പറയുകയാണ്, വിശ്വാസത്തിൽ ഉറച്ചാൽ സ്തോത്രത്തിൽ കവിഞ്ഞിരിക്കും. ഒരുവിന് വിശ്വാസം കർത്താവിൽ ഉറച്ചു കഴിയുമ്പോൾ അവനിനെ പൊട്ടച്ചെലുകളോ കളിവാക്കുകളോ ലോകമേത്വങ്ങളോ ലോകകാര്യങ്ങളോ ലൗകിക കാര്യങ്ങളോ രാഷ്ട്രീയ കാര്യങ്ങളോ മരകാര്യങ്ങളോ പറഞ്ഞവൻ സമയം കളയുന്നതിനല്ല, അവൻ ദൈവകാര്യം പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുവാനേ കഴിയും. വിശ്വാസത്തിൽ ഉറച്ചാൽ അവൻ്റെ ആദരത്തിന് പോലും സ്വത്രസ്വരം ഉയർന്നുകൊണ്ടിരിക്കും എന്നവിടെ കാണുവാൻ കഴിയും. ആ സ്വത്രയാഗം കർപ്പിക്കുവാൻ താങ്കൾക്ക് കഴിയുന്നുണ്ടോ? വേദന വരുമ്പോൾ, സങ്കടം വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് സ്വത്രം ചെയ്യാൻ കഴിയുന്നുണ്ടോ? 28.5 കുളിക്കേണ്ടതായിട്ടുള്ള ഒരു വലിയ വസൂരിയെന്നെ ബാധിച്ചു. വസൂരിയുള്ള അനേക ഇടങ്ങളിൽ പോയി അനേകരോട് പ്രാർത്ഥിച്ചു. മടങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ചില ദിവസം കഴിഞ്ഞ് എനിക്ക് ആ വസൂരി വിളിച്ചു. വസൂരി വിളിച്ച് എൻ്റെ ശരീരം മുഴുവൻ ഏകദേശം ഒരു വലിയ നെല്ലിക്കയുടെ വലുപ്പത്തിൽ ഉയർന്നു കഴിഞ്ഞു. നിൽക്കുവാനും ഇരിക്കാനും വയ്യാത്ത അവസ്ഥയായി. അപ്പോഴൊക്കെ ഞാൻ അയ്യം വിളിച്ചില്ല, ദൈവത്തെ അതേരിയായി സ്തോത്രം പറഞ്ഞുകൊണ്ട് 28.5 ദിവസം ഒരു മുറിക്കകത്ത് ഞാൻ ഒരുങ്ങിയിരുന്നു. എൻ്റെ പ്രത്യാശ വർദ്ധിച്ചു.
എന്റെ ധൈര്യം വർദ്ധിച്ചു. ഞാൻ ആരെ കൊണ്ടും കുളിപ്പിച്ചില്ല, ഞാൻ തന്നെ കണ്ണാടി വെച്ച് കുളിച്ചു. ഞാൻ വളരെ സന്തോഷവനായി തീർന്നു. ഞാൻ ഐശ്വര്യമായി അനേകം വസൂരി വിളിച്ചു കിടക്കുന്ന വ്യക്തികളൊക്കെ ഞാൻ പറഞ്ഞു, സാരമില്ല, ഇതെല്ലാം എനിക്ക് സഹിക്കുവാൻ തന്ന കൃപ. ഞാൻ ദൈവത്തിനെ സ്തോത്രം ചെയ്യുകയായി. ദൈവത്തെ നിങ്ങൾ സ്തുതിക്കുക. ദൈവത്തെ സ്തുതിക്കാൻ കഴിവില്ലാത്തവരും യേശുവിനെ അംഗീകരിക്കാത്ത ആളുകളും ഈ വാർത്ത കേട്ട് യേശുവിനെ അംഗീകരിച്ച് പാപവഴി വിട്ട് വിശ്വാസം സ്വീകരിച്ച് അവരെ സ്ഥാനപ്പെടുത്തുവാനായി കർത്താവ് കഴിഞ്ഞ വിവാഹങ്ങൾ ഭാഗ്യുന്നതുണ്ട്. ആകെ കഷ്ടതയുടെയും പ്രയാസങ്ങളുടെയും രോഗങ്ങളുടെ അവസ്ഥയിൽ പോകുമ്പോഴും വിശ്വാസത്തിൽ താങ്കൾ ഉറച്ചിട്ടുണ്ടോ? ഉറച്ചിട്ടുണ്ടെങ്കിൽ സ്വത്രം കുറഞ്ഞു പോകയില്ല. സ്വത്രം നിങ്ങളുടെ മേൽ എപ്പോഴും ശക്തിയെ പകരുവാൻ കഴിയും. നിങ്ങൾ ബലഹീനപ്പെട്ടു പോകാം, ക്ഷീണിതരായി പോകാം, മടുത്തു പോകാം, വിഷയങ്ങൾ വരുമ്പോൾ ടെൻഷൻ ഉണ്ടാകാം. അവിടെയൊന്നും നിങ്ങൾ അതിൽ അവിഞ്ഞു പോകാതെ നിങ്ങൾ വിശ്വാസത്തെ ഉറയ്ക്കുന്ന ഒരു വ്യക്തിത്വമാണെങ്കിൽ നിങ്ങളുടെ അന്തരാത്മാവിൽ വിശ്വാസത്തിനെ ശക്തി ആവരിച്ചാൽ, ദൈവാത്മാവിലെ ശക്തി ആവരിച്ചാൽ നിങ്ങളുടെ ആദരത്തിന് ഉരവിടുന്നത് സ്തോത്രസ്വരമായിരിക്കും. ആ സ്തോത്രസ്വരം ഉയരത്തിൽ ചെന്നിട്ട് നിങ്ങളെ അത്ഭുതകരമായി പിടിവിക്കുക മാത്രമല്ല, നിങ്ങളുടെ വിശ്വാസം മറ്റനേകർക്ക് ആശ്വാസത്തിനായി കാണുമായി തരും. റോമാലേഖനം 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണാൻ കഴിയും, നിങ്ങളുടെ വിശ്വാസം സർവലോകത്തിനും പ്രസിദ്ധമായി. റോമയിലെ വിശ്വാസികൾ വിശ്വാസത്തിൽ സമ്പന്നരായതുകൊണ്ട്, വിശ്വാസം നീതീകരിക്കപ്പെട്ടവരായതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയവരെ കുറിച്ച് പറഞ്ഞിരിക്കുക, നിങ്ങളുടെ വിശ്വാസം സർവലോകത്തിനും പ്രസിദ്ധമായി തീർന്നു. എന്നെ കേൾക്കുന്ന മാനിയ ശ്രോതാവേ, മാനി വിശ്വാസി, കർത്താവിന് വേലക്കാര, താങ്കളുടെ വിശ്വാസം സർവലോകത്തിന് പ്രസിദ്ധമല്ലെങ്കിലും താങ്കളുടെ ഭവനത്തിലുള്ളവർക്ക്, താങ്കളുടെ പിതാനായ സഭാവിശ്വാസികൾക്ക്, താ ഇടപെടുന്ന സാഹചര്യത്തിലെ വ്യക്തികൾക്ക്, ആ വ്യക്തി ഒരു വിശ്വസ്തനായ വിശ്വാസിയാണ്, അവൻ സ്വത്രക്കാരനാണ് പറയുവാൻ കഴിയുമോ? അങ്ങനെ പറയുവാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ ജീവിതം ധന്യമായി തീരുകയാ. ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു 4-വീലർ വാഹനം ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ കേക്കർ റോഡ് എന്ന് പറയുന്ന ആ റോഡിൽ എങ്ങനെയോ എൻ്റെ കാറ് ഒരു 12-അടി താഴെയിലേക്ക് തലകുത്തി വീണു. തലകുത്തി വീണപ്പോൾ എൻ്റെ ഭാര്യ, എനിക്ക് ബ്രേക്കായ ഒരു കുട്ടി ഉണ്ടായിരുന്ന കുട്ടി ആ വാഹനത്തിനകത്തുണ്ട്. കാറ് 4 വീലും മുകളിൽ കിടക്കുകയാണ്. കാറിന് അപകടം കൂടാതെ ഒരു രോമത്തിന് പോലും കേടുവരാതെ സർവശക്തനായ ദൈവം എന്നെയും എൻ്റെ ഭാര്യയെയും എൻ്റെ പതിലെ സംരക്ഷിപ്പാണയായി. കേക്കർ ഓടി കിടുമെന്ന സകല വാഹനവും നിരത്തിയിട്ട് ആളുകൾ ചോദിച്ചു, ആ കാറുള്ള ആളുകൾ ജീവിച്ചിരിപ്പുണ്ടോ? അപ്പോൾ സ്വത്രത്തെക്കുറിച്ചോ പെന്തിക്കോസിനെ കുറിച്ചോ വിശ്വാസത്തെ അറിവില്ലാത്ത ഒരു മനുഷ്യൻ നിന്ന് പറഞ്ഞു, അവർ സ്വത്രക്കാരാണ്, ദൈവരെ അത്ഭുതകരമായി വിടുവിച്ചു. എനിക്കപ്പോഴാണ് മനസ്സിലായ സ്വത്രത്തിലെ ശക്തി വലുതാണ്, സർവശക്തന ദൈവം ഞാൻ അനർത്ഥത്തെ വിടുവിച്ചു. ദൈവത്തിനോട് സ്തോത്രം ചെയ്യുന്നു. ആകയാൽ അനർത്ഥം ദുഷ്ടനെ കൊല്ലുമ്പോൾ നീതിമാനെ തൃക്കൂടാരങ്ങൾ മറപ്പിക്കുന്ന സർവശക്തനായ ദൈവം നിങ്ങളെ രക്ഷിപ്പാൻ വിശ്വസ്തനാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഈ പ്രേക്ഷകരായി നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഏറെ സാഹചര്യത്തിലൂടെയും ഈ എപ്പിസോഡിലൂടെയും യൂട്യൂബിലൂടെ ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങളുടെ വിഷയങ്ങൾ എത്ര വലുതായാലും ആ വിഷയത്തെ പരിഹരിച്ചിരുവാൻ കഥ ശക്തനാണ്. 50 വർഷം മുമ്പ് പിശാചിനാൽ ബന്ധിക്കപ്പെട്ട് മന്ത്രവാദികൾക്കോ പുരോഹിതന്മാർക്കോ ബിഷപ്പന്മാർക്കോ വിടിയിപ്പാൻ കഴിയാതെ ആത്മഹത്യയ്ക്ക് വേണ്ടി കടന്നുപോയ എൻ്റെ മേൽ യേശു ക്രിസ്തുവിന്റെ സ്നേഹം ഇറങ്ങി വന്നു. ഞാൻ യേശുവിനാൽ ഇറങ്ങി ആ കർത്താവിനെ ഇന്ന് വരെയും 48 വർഷമായി അനുഭവിക്കുന്നു. ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. താങ്കൾ ക്യാൻസർ രോഗികളാണോ? എന്നോട് ഞാൻ പ്രാർത്ഥിക്കൂ. ലിവർ രോഗിയാണോ? എന്നോട് ഞാൻ പ്രാർത്ഥിക്കൂ. നിങ്ങൾ കിഡ്നി സംബന്ധമായ രോഗത്താൽ 2 കിഡ്നിയും ഫെയിലായിരിക്കുന്ന വ്യക്തിയാണോ? നിങ്ങളെ വിടിയിപ്പാൻ യേശുവിന് കഴിയും. അതെ, അവയവമില്ലാത്തൊരു വ്യക്തിക്ക് അവയവത്തെ ഉണ്ടാക്കി കൊടുക്കുവാൻ യേശുവിന് കഴിയും. നിങ്ങൾ കടക്കണിയിൽപ്പെട്ട് കടഭാരത്താഞ്ഞ വ്യക്തിയാണോ താങ്കൾ എങ്കിൽ നിങ്ങളോട് ഞാൻ പ്രാർത്ഥിക്കൂ. നിങ്ങൾ ഏറെ വിഷയത്തിലാണ് ഭാരപ്പെടുന്നത്, മക്കളെ വിവാഹം നടക്കാൻ, അതേതായി പല വിവാഹാലോചന വന്നു, 30 വയസ്സായി, 38 വയസ്സായി, 28 വയസ്സായി, വിവാഹം നടക്കാതെ ഭാരപ്പെടുന്ന മാതാപിതാക്കളെ നിങ്ങളോട് ഞാൻ പ്രാർത്ഥിക്കൂ. കണ്ണാസമ്പന്നനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ പൗരുഷനിലൂടെ എൻ്റെ പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്ന ലോകത്തിൽ ഏതെല്ലാം രാജ്യത്തിരിക്കുന്ന ആളുകളുണ്ടോ അവരെല്ലാവരെയും ഓർത്തുപിടിച്ച് പ്രാർത്ഥിക്കുന്നു. ക്യാൻസർ രോഗത്താൽ ഭാരപ്പെട്ട് കേൾക്കുന്ന പ്രിയപ്പെട്ടവർ,